പോട്ടിലേക്ക് രണ്ട് മൂന്ന് പിടി കരിയില നന്നായി അമർത്തി വെച്ചതിന് ശേഷം ഇതുപോലൊരു, ഞാനിപ്പോൾ ഇതുപോലൊരു പൈപ്പാണ് എടുത്തിരിക്കുന്നത്, രണ്ട് വശവും തുറന്നിട്ടുള്ള 4 ഇഞ്ച് വ്യാസമുള്ള ഒരു പൈപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് അമർത്തി പോട്ടിനകത്തോട്ട് കരിയിലയിലോട്ട് താഴ്ത്തി വെക്കുക. അപ്പോൾ ഈ പൈപ്പില്ലാത്തവർക്ക്, പൈപ്പ് എൻ്റെ കയ്യിലിപ്പോൾ പെട്ടെന്ന് പൈപ്പിൻ്റെ കഷ്ണം കിടന്നതുകൊണ്ട് എനിക്ക് സൗകര്യമായിട്ട് കിട്ടിയതാണ്. പൈപ്പില്ലാത്തവർക്ക് ചെടിച്ചട്ടിയോ ഇതിനകത്ത് കൊള്ളുന്ന ചെടിച്ചട്ടിയോ വേറെ എന്തെങ്കിലും തന്നെ ഇതിനകത്ത് വയ്ക്കും. ഷാഹിന ശ്രീൽ വൈബ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മണ്ണില്ലാതെ കൃഷി ചെയ്യാൻ നമുക്ക് ആദ്യം വേണ്ടത് ഇതുമാതിരിയുള്ളൊരു പോട്ടാണ്. അപ്പം ഞാനൊരു 12 ഇഞ്ച് വലുപ്പത്തിലുള്ള പോട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ല ഹോൾസൊക്കെ ഉണ്ടായിരിക്കണം, നന്നായിട്ട് ഡ്രെയിനേജ് അതിനുള്ള ഹോൾസൊക്കെ ഉണ്ടായിരിക്കണം. പിന്നെ ഞാൻ ഈ തൂത്തെടുത്ത് എൻ്റെ വീട്ടിൻ്റെ ചുറ്റുപാടിൽ നിന്നും മറ്റും തൂത്തെടുത്ത് വെച്ചിട്ടുള്ള കരിയിലയാണ് ഇടുന്നത്. ഞാനത് ഒന്ന് കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് നനച്ച് കുതിർത്തി വെച്ചതിന് ശേഷമാണ് ഇതിനകത്ത് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ പോട്ടിലോട്ട് കുറച്ച് കരിയില എടുത്ത്, ഒരു 2-3 പിടി കരിയില എടുത്ത് അതിനകത്തോട്ടിട്ട് നന്നായിട്ട് അമുക്കി വെക്കുക. അതിനുശേഷം ഇതുപോലൊരു പൈപ്പ്, ഞാൻ രണ്ട് സൈഡും പോലുള്ള ഒരു പൈപ്പാണ്, 4 ഇഞ്ച് വ്യാസത്തിലുള്ള ഒരു പൈപ്പാണ്. ഇതുപോലൊരു പൈപ്പ് നന്നായിട്ട് അതിനകത്ത് ഇറക്കി വെക്കണം. ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് 4 ചുറ്റും വീണ്ടും കരിയില ഇട്ട് അമർത്തി കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ പൈപ്പിനകത്ത് മണ്ണ് നിറച്ചതിന് ശേഷവും, മണ്ണല്ല നമ്മൾ പോട്ടിംഗ് മിക്സ് നിറച്ചതിന് ശേഷവും നമുക്ക് 4 സൈഡിലും ഇട്ട് കരിയില ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പോട്ടിംഗ് മിക്സ് നിറച്ചിട്ടില്ല, അത് അതിന് മുമ്പ് തന്നെ പൈപ്പിൻ്റെ പൈപ്പ് വെച്ചിട്ട് 4 സൈഡും സെൻറ്ററിൽ പൈപ്പ് വെച്ചിട്ട് 4 സൈഡും ഉണക്കയില ഇട്ട് അമർത്തി കൊടുക്കുകയാണ്. ഈ ഉണക്കയില നനച്ച് വെക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം, ഉണക്കയില നന്നായിട്ട് ഉണങ്ങിയ ഇല ഇട്ടിങ്ങനെ അമർത്തുമ്പോൾ എത്ര അമർത്തിയാലും അത് അമർന്നു പോകില്ല, കുറച്ച് പൊങ്ങി വരും. അപ്പം അങ്ങനെ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കരിയില ഒന്ന് നനച്ച് എടുക്കുന്നത്. നനച്ചെടുത്ത് കഴിയുമ്പോൾ ആ പൊങ്ങി വരാനുള്ള ടെൻഡൻസി കുറയും. കുറഞ്ഞിട്ടത് നമ്മൾ അമർത്തി വയ്ക്കും തോറും അത് അമർന്ന് തന്നെ 4 സൈഡും വിരിക്കും. അങ്ങനെ ഈ പോട്ടിൻ്റെ വെട്ട് വരെ, അതായത് ആദ്യത്തെ വെട്ട് മടക്ക് വരെ നമ്മൾ ഈ കരിയില ഇട്ടിങ്ങനെ അമുക്കി വെക്കണം. പിന്നെ ഈ പൈപ്പ്, ഞാൻ എടുത്ത് വെച്ച പൈപ്പില്ലാത്തവർക്ക്, പൈപ്പ് തന്നെ വേണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല, പൈപ്പില്ലാത്തവർക്ക് വലിയ കുപ്പിയോ അല്ലെങ്കിൽ ബക്കറ്റോ അല്ലെങ്കിൽ 4 ലിറ്റർ പെയിൻറ്റിൻ്റെ ബക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ അതോ വയ്ക്കാം. അതും 2 സൈഡും തുളയ്ക്കണമെന്നുമില്ല, 1 സൈഡ് തുറന്നിരിക്കുന്ന രീതി തന്നെ ഇരുന്നാലും മതി. അതിനകത്തോട്ട് ആദ്യം നേരത്തെ പറഞ്ഞ പോലെ മണ്ണ് നിറച്ചതിന് ശേഷം വെച്ചിട്ട് നമുക്കിങ്ങനെ ഈ കരിയില ഇട്ട് കൊടുത്ത് അമുക്കിയതിന് ശേഷം നമുക്ക് ആ ബക്കറ്റ് വലിച്ചൂരി കഴിഞ്ഞു കഴിഞ്ഞാൽ, വലിച്ച് പതുക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു കുഴി ഉണ്ടാവും. അപ്പോൾ ആ കുഴി ഉണ്ടാവണമെങ്കിൽ ഈ കരിയില നന്നായിട്ട് നമ്മൾ അമർത്തി അമുക്കി വെക്കണം. എന്നാൽ മാത്രമേ ആ ബക്കറ്റ് വലിച്ചൂരുമ്പോൾ അവിടെ ഒരു കുഴി ഉണ്ടായി വരൂ. ആ കുഴിയിലോട്ട് നമുക്ക് ഈ പറയുന്ന പോട്ടിംഗ് മിക്സ് തട്ടി നിറയ്ക്കാം. അതൊരു വൃത്തമായിട്ടുള്ള കുഴി, അങ്ങനെയും ചെയ്യാം. അതുകൊണ്ട് പൈപ്പില്ലാത്തത് കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കരുതേണ്ട കാര്യമില്ല. അപ്പം ഇതിങ്ങനെ വെച്ചതിന് ശേഷം, അപ്പം വെയിറ്റ് കുറവാണ്, ഇതുകൊണ്ടാണ് ഒരു കൈ കൊണ്ട് നമുക്ക് ഒരു ശകലം പോലും വെയിറ്റ് ഉണ്ടാവില്ല, ഒരു 100-200 ഗ്രാമിൻ്റെ വെയിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പോട്ടിംഗ് മിക്സ്, പോട്ടിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ മണ്ണില്ലാതെ ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ പിന്നെ ഡോളോമൈറ്റ്, പിന്നെ എന്തെങ്കിലും ഒരു സാഫ്, പിന്നെ നമ്മുടെ അല്പം ചാരം, നമ്മുടെ കോക്കോ പിറ്റ്, ഇവയെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സറാണ് ഇത്, പൊട്ടി മിക്സ്. അതിൽ മണ്ണില്ല. അപ്പം മണ്ണ് വേണമെന്നുള്ളവർക്ക് മണ്ണിട്ടും ചെയ്യാം. മണ്ണിൽ ചാണകപ്പൊടി മിക്സ് ചെയ്ത് അതിൽ വേണ്ട വളങ്ങളെല്ലാം നിറച്ചിട്ട് അത് മിക്സ് ചെയ്യാം. അപ്പോൾ ചാണകപ്പൊടി ഉണക്ക ചാണകപ്പൊടി ആയിരിക്കണം. അപ്പോൾ അതിനകത്ത് വേണം ഈ മറ്റ് വളങ്ങളെല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക്, ഈ പൈപ്പിനകത്തേക്കോ, പോട്ടാണ് വയ്ക്കുന്നതെങ്കിൽ പോട്ടിനകത്തേക്കോ, അല്ലെങ്കിൽ ബക്കറ്റാണ് വയ്ക്കുന്നതെങ്കിൽ ബക്കറ്റിനകത്തേട്ടോ ഫില്ല് ചെയ്തിട്ട്, ഈ പൈപ്പിനകത്ത് വെക്കുമ്പോൾ ഉള്ള ഒരു സുഖം എന്ന് പറഞ്ഞാൽ, ഇതുപോലെ 12 ഇഞ്ച് പോട്ടിനകത്ത് പൈപ്പിൽ വയ്ക്കുമ്പോൾ കുറച്ച് പോട്ടിംഗ് മിശ്രിതം മതിയാവും, കുറച്ച് മതിയാവും. അപ്പോൾ ഈ ചട്ടിയൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ അത്രയും കൂടുതൽ ഇട്ട് കൊടുക്കേണ്ടി വരും, അപ്പോൾ അത് വെയിറ്റ് കൂടും. അപ്പോൾ ഇതാണ് കുറച്ച് കൺവീനിയൻ്റ് ആയിട്ടുള്ളത്, ഇതാണ്. അപ്പം എന്നിട്ട് നമ്മളത് പതുക്കെ നിറച്ച് അമ്മിക്കി വെച്ചതിന് ശേഷം പതുക്കെ ഇങ്ങനെ പൊക്കിയെടുക്കണം. പൊക്കിയെടുക്കുമ്പോൾ ഈ നമ്മൾ ഈ പൈപ്പിൽ നിറച്ച പോട്ടിംഗ് മിക്സ് അത് കറക്റ്റ് ആ മധ്യത്ത് തന്നെ, അതിൻ്റെ
കറക്റ്റ് ലെവലിൽ. അപ്പോൾ കരിയിലയുടെ ലെവലും മണ്ണിൻ്റെ പോട്ടി മിക്സിൻ്റെ ലെവലും ഒരുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ലെവലിൽ കിട്ടും. അതിനുശേഷം നമ്മൾ വിരൽ കൊണ്ട് ഒരു തുളയിട്ട് ഇടുകയോ കമ്പ് കൊണ്ട് ഒരു തുളയിട്ടുകയോ ചെയ്തിട്ട് നമ്മൾ ഏത് പ്ലാന്റാണോ പ്ലാന്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് ആ പ്ലാന്റിനെ ഇറക്കി ഇതിനകത്തേക്ക് വെക്കാം. അപ്പോൾ എൻ്റെ ഇപ്പോൾ പച്ചക്കറി നടുന്നതിനാണ് കൂടുതലായി എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ പച്ചക്കറി തൈകൾ വളരെ ചെറിയ സാപ്ലിങ്സ് ആണ്. അപ്പോൾ അതിപ്പം എടുക്കാൻ പറ്റില്ല, രണ്ടില പരുവത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പപ്പായ തൈയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. കാണിക്കാൻ വേണ്ടി മാത്രമല്ല, പപ്പായ ഇങ്ങനെ നമുക്ക് ടെറസിൽ വളർത്താവുന്നതാണ്. നമുക്ക് നന്നായിട്ട് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കായ കിട്ടുകയും ചെയ്യും. അപ്പം ഞാനിപ്പോൾ ഒരു റെഡ് ലേഡിയുടെ ഒരു തൈയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പം അതിനെ ഞാൻ വെച്ച് ആ കുഴി പതുക്കെ ആ കുഴിയിലോട്ട് വെച്ച് അമർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ വെച്ചിരിക്കുന്ന പോട്ടിംഗ് മിക്സ് ഈ കരിയിലേക്ക് ഒന്ന് പുറത്ത് കാണാതെ ഒന്ന് കവർ ചെയ്തെടുക്കണം. കരിയില കണ്ടാലും പ്രശ്നമൊന്നുമില്ല, ഒരല്പം ഒന്ന് അമർന്നിരിക്കാനുള്ള ഒരു മീഡിയം പോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 10 പോട്ടിലേക്കുള്ള പോട്ടിംഗ് മിക്സാണ് ചാക്കിൽ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഏതൊരു കുഞ്ഞുകുട്ടിക്കായാലും പ്രായമായവർക്കായാലും ഇത് ഈസിയായി ഹാൻഡിൽ ചെയ്യാവുന്നതും ടെറസിലേക്ക് ഈസിയായി നമുക്ക് കൊണ്ടുപോയി പരിപാലിക്കുകയും മാറ്റിവെക്കുകയും ഒക്കെ ചെയ്യുന്നതിന് വളരെ എളുപ്പമാണ്. എന്നിട്ട് ഇതിനകത്ത് കുറച്ച് വെള്ളം തളിച്ചു കൊടുത്തിട്ട് ഒരു 3-4 ദിവസത്തേക്ക് ഷെയ്ഡിലേക്ക് മാറ്റിവെക്കണം. അതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇത് പറിച്ചെടുത്തിട്ട് ഒരു അല്പം വാടലുണ്ട്. അത് ഏത് ചെടിയായാലും നമ്മൾ പറിച്ചെടുത്ത് ആദ്യ ദിവസം 1-2-3 ദിവസങ്ങളിൽ വാടി നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഇതൊരു ഷെയ്ഡിലോട്ടങ്ങ് മാറ്റി വയ്ക്കുക. അപ്പോൾ കണ്ടില്ലേ എന്തൊരു ഈസിയാണ്, എന്ത് ഈസിയായിട്ട് എത്ര മടിയുള്ളവർക്കും ചെയ്യാൻ പറ്റുന്നൊരു ജോലിയാണ്. മണ്ണന്വേഷിച്ച് പോകേണ്ട, ഒന്നും പോകണ്ട. നമ്മുടെ പറമ്പിലുള്ള അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തുള്ള അല്ലെങ്കിൽ നമ്മൾ ഗേറ്റ് തുറന്നിറങ്ങുമ്പം പുറത്തുള്ള മരങ്ങൾ പൊഴിച്ചിട്ടിരിക്കുന്ന ഇലകൾ തൂത്തുവാരി ഇങ്ങനെ ചാക്കിലോ ബക്കറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടെയ്നറിൽ വെച്ചാൽ നമുക്ക് ഇത്തരം ആവശ്യങ്ങൾ, പച്ചമുളക് നടാനും അതുപോലെ വഴുതന നടാനും തക്കാളി നടാനും ഒക്കെ നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പോട്ടി മിക്സാണ്. മണ്ണ് തേടി നമുക്ക് പോകേണ്ട ഒരേ ആവശ്യമില്ല. ഇതുപോലൊരു പൈപ്പോ അതുപോലെയുള്ള ചെറിയ എന്താ പറയുക ചെറിയ പോട്ട്, ആ പോട്ടും ഇതിനകത്ത് വയ്ക്കാം. ഇതുപോലുള്ള പോട്ടോ ഈ നമ്മൾ വയ്ക്കുന്ന ചട്ടിക്കകത്ത് ഇരിക്കുന്ന പോട്ട്, 4 സൈഡും കരിയില നിറയ്ക്കാൻ സ്ഥലം ഉണ്ടാവുന്ന ഒരു പോട്ടെടുത്ത് ഇതുപോലുള്ള ചെറിയ പോട്ട് വെച്ച് നമുക്കിങ്ങനെ ചെയ്യാം. പിന്നെ കരിയിലയുടെ കരിയിടയിലെ കരി ഉണക്കയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ ചുറ്റിനും ഡെയിലി കിട്ടുന്നത് പറക്കി ഇതുപോലെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഉള്ള പ്ലാന്റുകൾ, മുളക്, അതുപോലെ വഴുതന, വെണ്ട, തക്കാളി ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഇങ്ങനെ ഇതിൽ, വള്ളിച്ചെടികൾ പോലും ഇതിലിട്ട് നമുക്ക് പന്തലിട്ട് പടർത്തിയെടുക്കാൻ പറ്റും. പയർ, അതുപോലെ മത്തൻ, അതുപോലെ പല അങ്ങനെ വള്ളിയായിട്ട് പടർത്തുന്ന ഏത് വേണമെങ്കിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ടെറസിലേക്ക് വയസ്സായവർക്കും കുട്ടികൾക്കൊക്കെ പൊക്കിക്കൊണ്ട് പോകാനും നല്ല എളുപ്പമായിരിക്കും. നമുക്കിത് കൈകാര്യം ചെയ്യാൻ നല്ല ഫ്രീ ആയിട്ട് നമുക്കിത് കൈകാര്യം ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി അല്പം വളവും കുറച്ച് കരിയിലയും ഉണ്ടെങ്കിൽ നന്നായി വളർത്തിയെടുക്കാൻ പറ്റുമെന്ന് മനസ്സിലായില്ല. അതിന് സ്ഥലം ആവശ്യമേ ഇല്ല, സ്ഥലമില്ല എന്നുള്ളൊരു വിഷമം ആർക്കും വേണ്ട. ടെറസിലോ ഉള്ള ചുറ്റുവട്ടത്തോ ഒക്കെ ഇതുപോലെ സ്ഥലവും മണ്ണും ഇല്ലാതെ തന്നെ നമുക്ക് ഇങ്ങനെ കൃഷി ചെയ്തെടുക്കാനാവും. കുറച്ച് വളങ്ങൾ മാത്രം മതി, ചാണകപ്പൊടി, എല്ലിൻ പൊടി, വേപ്പിൻ പിണ്ണാക്ക് അങ്ങനെ കുറച്ച് വളവും കരുതിയിരുന്നാൽ മതി. കുറച്ച് കരിയിലയും. നമ്മുടെ പപ്പായ പ്ലാന്റ് ഇന്നലെയാണ് വെച്ചത്, പക്ഷേ ഇന്ന് ഒരു മഴ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഉഷാറായിട്ട് നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുള്ള കരിയില അടുത്ത പോട്ടിങ്ങിന് നന്നായിട്ട് കുതിർന്നിരിപ്പുണ്ട്. അപ്പം ഞാൻ ഇതേപോലെ കരിയില വെച്ചിട്ടാണ് എൻ്റെ പോട്ടുകളെല്ലാം നിറയ്ക്കുന്നത്. അപ്പം ഞാൻ ഇത് ടെറസാണ്, ടെറസിലുള്ള ടെറസിൽ എനിക്ക് കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. ആ പ്ലാന്റ്സിന് പ്ലാന്റ്സിൽ നിന്ന് വീഴുന്ന ഇലകളാണ് ഞാൻ തൂത്തുവാരി ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ അതിനകത്ത് കണ്ടില്ല, ഇപ്പം ഇങ്ങനെ പാത്രങ്ങളിൽ ഞാൻ അതാത് ദിവസങ്ങളിൽ വാരി വയ്ക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരു പോട്ടിലോ അല്ലെങ്കിൽ ഒരു ചാക്കിലോ തട്ടിയിടും. ഇപ്പം ഞാൻ വെച്ചിട്ടുള്ളതിൽ മുളക് ഉണക്കിയതിൻ്റെ, ടെറസിൽ മുളക് ഉണക്കിയതിൻ്റെ വിത്ത് കിടന്നിട്ട് അത് തൂത്തുവാരിയിട്ടതാണ്. ഇതിലൊരു തരി മണ്ണ് പോലും ഇല്ല, അത് അവിടെ കളർന്ന് കിളിർത്തു. അപ്പം ഞാനിങ്ങനെ ഓരോ പോട്ടിലും ശേഖരിച്ച് വെച്ചിട്ട് ഓരോ പോട്ട് പുതിയതായിട്ടുണ്ടാക്കും.
അപ്പോൾ ടെറസിലെ മിക്കവാറും പോട്ടുകളിലെല്ലാം ഞാൻ കുറച്ച് മണ്ണും, നേരത്തെ വെച്ച തൈകളായതുകൊണ്ട് കുറച്ച് മണ്ണും കുറച്ച് കരി, പിന്നെ കിട്ടുന്ന കരിയിലകളുമാണ്. അത് കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞതിൻ്റെ കൂടെ ചേരും, വീണ്ടും നമുക്ക് വളവിടാനായിട്ട് എളുപ്പവുമാകും. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ള പോട്ടുകളാണ് ഈ കാണുന്നത് മുഴുവൻ. അതുപോലെ തന്നെ ഞാൻ ടെറസിലെ ചപ്പും ചോറും വാരിയിട്ട് ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇങ്ങനെ വെച്ചിരുന്നു. അതിനകത്ത് ഇതുപോലെ മുളക് തൂത്തുവാരിയത് കൊണ്ടിട്ട് ഒരു തരി മണ്ണില്ലാതെ ഉണക്ക ഇലയിലാണ് ഈ പൊടിച്ച് നല്ല മണ്ണിൽ നിൽക്കുന്നതിനേക്കാളും ആരോഗ്യത്തോടുകൂടിയാണ് ഈ മുളക് തൈകളെല്ലാം നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ടെറസും നന്നായിട്ട് വൃത്തിയാവും, നമുക്ക് ചെടിക്കുള്ള മീഡിയവും കിട്ടും. അങ്ങനെയാണ് ഞാനിതെല്ലാം വളർത്തിയെടുക്കുന്നത്. ചെറിയ തോതിലായാലും വലിയ തോതിലായാലും നമുക്ക് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറി കൃഷി ചെയ്യാനായി ഈ ഒരു രീതി നമുക്ക് തിരഞ്ഞെടുക്കാം. നമ്മൾ വേസ്റ്റാക്കി കളയുന്ന അല്ലെങ്കിൽ കത്തിച്ച് കളയുന്ന കരിയില, കരിയുടെ ഗുണങ്ങൾ അറിയാമല്ലോ. കാർബൺ ഒരുപാട് വളർന്ന കരിയില, ഇത് ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. പിന്നെ പച്ച ഇല, അത് നൈട്രജൻ കുറഞ്ഞതാണ്, അതും ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഈസിയായിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് തീർച്ചയായും നമ്മുടെ വീട്ടിലൊരു ചെറിയ പച്ചക്കറി തോട്ടം, അതുപോലെ നമുക്ക് താല്പര്യമുള്ള ഫ്രൂട്ട്സുകളും വെച്ച് പിടിപ്പിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.